നമുക്ക് ചൂല തല കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കത് ഒന്ന് കറി വയ്ക്കാം, അത് പീസാക്കിട്ട് നമുക്ക് കഴിക്കാം കേട്ടാ. അപ്പൊ നമ്മള് ചൂലയുടെ തല നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ കഴുകിയിട്ട് നമുക്ക് വെക്കണത് കാണിക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മള് ചൂരത്തല നന്നാക്കി വെച്ചത് നമുക്ക് ഇനി കറി വയ്ക്കാം കേട്ടാ. ആദ്യം നമുക്ക് ഇരിക്കാൻ ഉണ്ടായിച്ചു തുടങ്ങാം. നമുക്ക് എനിക്ക് വേണ്ട സാധനങ്ങൾ തയ്യാറാക്കി വെച്ചോണോ? ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, തക്കാളി. ആദ്യം നമുക്ക് ചുമന്നുള്ളി ഇട്ടെടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ഒന്ന് പണിയൊന്നും ഇരിക്കോ, പിടിച്ചോ, പിടിക്കില്ല. ഒന്ന് ഒന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ട് നമ്മള് കുരുമുളക്, കുരുമുളക് ഇട്ട് നമുക്ക് മല്ലിപ്പൊടി. ഒന്ന് മല്ലിപ്പൊടി കഴിഞ്ഞിട്ട് പൊടിച്ചിട്ട് വേണം. മല്ലി 2 കിലോ വെച്ചിട്ടുണ്ട്. മല്ലി നമ്മൾ 2 കിലോ മേടിച്ച് ഉണക്കി ഇനി പൊടിക്കണം കേട്ടാ. മേടിച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മഞ്ഞൾപ്പൊടി, നമുക്ക് ഇഞ്ചി കൊടുക്കാം കേട്ടോ. ഭയങ്കര തലവേദന, അത് കാരണെങ്കിൽ പെട്ടെന്ന് പണി കഴിക്കാൻ ചതയ്ക്കാന്നുള്ള ആരോഗ്യമില്ല. നിങ്ങളോട് പറഞ്ഞ ഞാൻ ചതച്ചേ പിന്നെ ചാള മേടിച്ചിട്ടുണ്ട് കേട്ടോ. മത്തി 1 കിലോ മേടിച്ചു നാളേക്ക് വേണേ. നല്ല മറക്കടിയ പറക്കും. മത്തി ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. മത്തി ഇഷ്ടായിട്ടില്ല, ഏറ്റവും വില കുറവ് അതിൻ്റെ ഉള്ളു. 100 രൂപയ്ക്ക് 1 കിലോ കിട്ടും, എണ്ണം കൂടുതൽ കിട്ടും, അതാണ് ലാഭം. അതിലേക്ക് 160 രൂപ കിലോ, അപ്പൊ പിന്നെ അത് വേണ്ടാന്ന് തോന്നുന്നു. അയില കൂട്ടിട്ട് വയ്യാതെ കഴിയലോട്ടാ. എന്തെങ്കിലും കെമിക്കലൊക്കെ ഇട്ട് തരണ്ടെങ്കിൽ അപ്പൊ പറയാൻ പറ്റില്ല. നമ്മള് ഫ്രഷ് മീൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഫ്രഷ് ഒന്നല്ല, അത്രയോ ആഴ്ചകളായിട്ടുള്ള മീനുകളും. അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, പറയാൻ പറ്റില്ല. ഫ്രീസറിലിരിക്കുന്ന മീനുകൾ വാളമ്പുളി വെച്ച് കറി വയ്ക്കുകയാണെങ്കിൽ കുറേയൊക്കെ വിഷാംശം കുറഞ്ഞ് കിട്ടൂട്ടാളില്. വാളമ്പുളി വെച്ചാണ് കൊടമ്പുളി കുഴപ്പമില്ല വരണം. മൂന്നാലോട്ടൊക്കെ എഴുകിയെടുക്കാം. കുറെ കൊടമ്പുളി ടേസ്റ്റ് കുഴപ്പമില്ല, എന്നാലും വാളമ്പുളി ആണല്ലോ. നമ്മുടെ മുളകും മല്ലിയൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കട്ടാ.
കുറച്ചുള്ളുവാപ്പടി ഇടുന്നു കേട്ടാ. കുളമ്പുള്ളി വെള്ളത്തിലിട്ടിട്ടുണ്ട് നമ്മള്, ചെറുതാക്കാട്ടാ. ഉറപ്പല്ലേ ചാള ഓടിയിട്ട് പോണ്ടല്ലേ? മീൻകാരന്നറിയാ ചാളാന്ന് പറഞ്ഞിട്ട് പോണു, നാടൻ ചാള. ദേ ചീന്തിരുത്തുന്നുണ്ട് നമ്മള്. നാടൻ ചാള, നാടൻ ചാള. തുമ്മല് എന്റെ കുറ്റാണോ? എന്നെന്തിനാ കേട്ടില്ല, ഇട്ടതല്ല വേപ്പല ഇട്ട് കൊടുക്കാണ്. കുരുമുളക് ഇട്ടുണ്ട് കേട്ടത്തിലെ കഴുകി എടുക്കേണ്ട ഒരു രണ്ട് മൂന്ന് വട്ടം ആയിട്ടില്ല കേട്ടാ. മറ്റേ ചോര പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. കൂടാതെ ബെൽ ബട്ടനും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ തലേര അവസ്ഥ എന്തായി നമുക്ക് നോക്കട്ടാ. കുറിയുണ്ട്, നേരത്തെ ഞാൻ ഒന്ന് ഇളക്കിട്ടായിരുന്നു കേട്ടാ, പിടിക്കാൻ പറ്റിയില്ല. നമുക്ക് ഇനി ഉപ്പും മുളകൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അയ്യോ എന്തോന്നും കൂടി നോക്കാം നമുക്ക്. പശുപൊടി വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാട്ടാ. പിന്നെ ഇത്തിരി മസാലപ്പൊടി, ആ കട്ടി ഇത്തിരി കുറവുണ്ട്. പിന്നെ ഇത്തിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവ് നല്ല എരിവുണ്ട് കേട്ടോ. കുരുമുളകൊന്നും ചേർക്കണ്ടല്ലോ, കുരുമുളക് ചേർക്കണ്ട. മസാലപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. വെള്ളം ചെറുത് ഗ്രേഷം കൂടി മാറ്റിച്ചെടുത്താ. അപ്പൊ നമ്മുടെ ചോരത്തല
ടേസ്റ്റ് നോക്കാനായി അപ്പൂരെ നമുക്ക് സ്വാഗതം ചെയ്യാം. കഴിക്കൂ കൂട്ടപ്പ. വെളിച്ചെത്തിക്ക് നിക്കും, നല്ല കാണുള്ളൂ. നീ അങ്ങനത്തെ ചൂടുണ്ടല്ലേ, നല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ബൈ.